ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ടു റിൻസീസ് ഓംലി വൈബ്സ് ഞാൻ റിൻസി അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചോക്കോ പൈ ബിസ്ക്കറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് നമ്മളിന്ന് റെഡിയാക്കുന്നത് വെറും രണ്ട് ചേരുവ മാത്രം യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കിയിട്ട് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നതെന്ന് അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാർ നമ്മുടെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക അതിൽ മാത്രമാണ് നമ്മുടെ ഫ്യൂച്ചറിൽ ഇതുപോലെ നല്ല ഈസി റെസിപ്പീസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ നമ്മുടെ റെസിപ്പിയിലോട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിനുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം ഞാനിവിടെ ഒരു 150 ഗ്രാം അളവിൽ മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് ഞാനൊരു ചായപാത്രത്തിലാണ് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് എടുക്കുന്ന ഏത് പാത്രമായാലും ആ ഒരു പാത്രം നല്ലപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ ഒട്ടും തന്നെ ജലാംശം ഉണ്ടാവാൻ പാടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോക്ലേറ്റ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ലപോലെ സോഫ്റ്റായിട്ട് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും ആ സമയത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കുഴപ്പമില്ല നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പുറത്തൊന്ന് എടുത്ത് വെച്ചിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കൊടുത്താൽ മതിയാവും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയിട്ട് നമുക്കിതങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു പാക്കറ്റ് മാരി ബിസ്ക്കറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചെറിയ സൈസിലുള്ള മാരി ബിസ്ക്കറ്റ് ആണെന്ന് എടുത്തിട്ടുള്ളത് ഞാനൊരു 12-14 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ അളവും ചോക്ലേറ്റിൻ്റെ അളവും കൂട്ടി കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് മുന്താ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോരോ ബിസ്ക്കറ്റ്സ് ആയിട്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇതായത് പോലെ കുറച്ച് ചോക്ലേറ്റ് അങ്ങ് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക സാധാരണ നമ്മൾ ചോക്കോ പൈ ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് മേഡ് യൂസ് ചെയ്തിട്ടാണ് ഒന്നില്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മേഡ് എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പാൽപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കട്ടിയാക്കിയിട്ട് അങ്ങ് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കും അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഇതിൻ്റെ ഫില്ലിംഗ് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് അത് കുറച്ചുകൂടെ മിൽക്കി ഫ്ലേവർ നമുക്ക് കൂടുതൽ കിട്ടും ഇത് കറക്റ്റ് ആ പക്ക ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെയായിട്ട് കിട്ടുക പക്ഷേ രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഞാൻ ഇത് ചെയ്തപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കണം പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ഒരു 2 മിനിറ്റ് സമയത്തേക്ക് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ 2 മിനിറ്റ് സമയത്തേക്കൊന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പാലാണ് വേണ്ടത് ഒരു ഇച്ചിരി മാത്രം മതിയാവും നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഓരോ ബിസ്ക്കറ്റായിട്ട് ഇതുപോലെ അങ്ങ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു 2 സെക്കൻഡ് മാത്രം ഈ പാലിലൊന്ന് മുക്കിയിട്ട് എടുക്കുക എല്ലാ ബിസ്ക്കറ്റും ഇതുപോലെ അങ്ങ് ഡിപ്പ് ചെയ്തതിന് ശേഷം അങ്ങ് മാറ്റി വയ്ക്കുക ഇപ്പോൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റിലോട്ട് ആ പാലൊന്ന് അബ്സോർബ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അങ്ങ് മാറ്റി വെച്ചേക്കാം കേട്ടോ ഇനി ഓരോരോ ബിസ്ക്കറ്റ്സ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫുൾ അങ്ങ് കവർ ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇതങ്ങ് സെറ്റ് ആ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ ഓരോന്നും അങ്ങ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് ഈ ഒരു പാത്രം ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഫ്രീസറിലോട്ട് അങ്ങ് വെച്ചേക്കാം കേട്ടോ അതിനുള്ളിൽ തന്നെ അങ്ങ് സെറ്റായിട്ട് കിട്ടിക്കോളും ഒരുപാട് ടൈമൊന്നും വേണ്ട ഒരു 5 മിനിറ്റിൽ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊരു 5 മിനിറ്റുള്ളിൽ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കുക മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടവും എന്താ പറയുക ഒരുപാട് പണിയില്ല ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കുക മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ ഷെയർ ചെയ്തിട്ട് കൊടുക്കാനൊന്നും മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല്ലാ ഇതിനേക്കാൾ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണുന്നവരെയും എല്ലാവരും ഉഷാറായിട്ടിരിക്കാം കേട്ടോ സേഫ് ആയിട്ടിരിക്കാം